നാനൂറ് വർഷത്തിലേറെയായി വിഷ്ണുമായ സാന്നിധ്യം കൊണ്ട് പാവനമായ കാർണയിൽ ദേവസ്ഥാനത്തെ ഇന്നത്തെ ദേവസ്ഥാനാധിപതിയാണ് ശ്രീ വിമോദ്. മഹാപണ്ഡിതനും ദൈവചൈതന്യം കണ്ടറിഞ്ഞവനുമായ അദ്ദേഹം തന്റെ കുടുംബത്തിൽ ആരൂഢമായ വിഷ്ണുമായ ചൈതന്യത്തെ ലോകസേവനത്തിനും ക്ഷേമത്തിനുമായി വഴിതിരിച്ചുവിടാൻ തുടങ്ങിയതോടെയാണ് കാർണയിൽ ദേവസ്ഥാനം ലോകപ്രസിദ്ധമായത്. തൃശൂർ ജില്ലയിൽ നിരവധിയായിട്ടുള്ള വിഷ്ണുമായ ക്ഷേത്രങ്ങളുണ്ടെങ്കിലും ഏറ്റവും അതിപ്രസിദ്ധവും പൗരാണികവുമായ ഒരു ദേവസന്നിധിയാണ് കരുവന്നൂർ കാർണയിൽ ദേവസ്ഥാനം. കരുവന്നൂർ കാർണയിൽ ദേവസ്ഥാനാധിപതി ശ്രീ വിമോദ് സ്വാമി ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. സ്വാഗതം ചെയ്യാം അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക്. കരുവന്നൂർ കാർണയിൽ ദേവസ്ഥാനം കേരളത്തിന്റെ സാംസ്കാരിക നഗരമായ തൃശൂർ നഗരത്തിൽ നിന്നും ഇരിഞ്ഞാലക്കുട റോഡിൽ കരുവന്നൂർ ചെറിയപാലം എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന 400 വർഷങ്ങൾക്കുമേൽ പഴക്കമുള്ള കേരളത്തിലെ അതിപുരാതനമായ കലിയുഗവരതനായ ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി കുടികൊള്ളുന്ന മാന്ത്രിക ക്ഷേത്രമായ കരുവന്നൂർ കാരണയിൽ ദേവസ്ഥാനത്തിന്റെ ചരിത്രവും പൂജാരീതികളും നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിനായി സമർപ്പിക്കുന്നു. കുട്ടിച്ചാത്തനെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിവരുന്ന ദൃശ്യം എന്താണ്? നിഗൂഢമായ മന്ത്രോച്ചാരണികളുടെ അകമ്പടിയോടെ നടത്തപ്പെടുന്ന മാന്ത്രിക കർമ്മങ്ങളുടെ പേടിപ്പെടുത്തുന്ന ദൃശ്യമാണോ? സാധാരണഗതിയിൽ കുട്ടിച്ചാത്തൻ ആരാധന നടക്കുന്നുണ്ടോ എന്നൊക്കെ പലർക്കും സംശയമുണ്ടാവും. അതിന് കൃത്യമായ ചരിത്രമുണ്ടോ? കെട്ടിച്ചമച്ചതാണോ അതോ ഗ്രാമങ്ങൾക്കുള്ളിൽ മാത്രം നിലനിൽക്കുന്ന ഒരു പ്രത്യേക വിഭാഗം ആളുകൾ മാത്രം നടത്തുന്ന ആരാധനയാണോ? ഇങ്ങനെ പല ചോദ്യങ്ങളും നിങ്ങൾക്കുണ്ടാവും. എന്നാൽ കേട്ടതിനും അറിഞ്ഞതിനുമെല്ലാം അപ്പുറത്ത് അനുഭവ യാഥാർത്ഥ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ 4 നൂറ്റാണ്ടുകളിലേറെയായി നടന്നുവരുന്ന ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സേവയുടെയും ആരാധനയുടെയും ശക്തമായ മാന്ത്രിക പൂജാ വിധികളുടെയും യഥാർത്ഥ ചരിത്രമാണ് ഞങ്ങൾ ആവിഷ്കരിക്കുന്നത്. ജീവിതയാഥാർത്ഥ്യങ്ങൾ മനുഷ്യരെ ചിലപ്പോൾ കെട്ടുകഥകളിലേക്കും അന്ധവിശ്വാസങ്ങളിലേക്കും നയിച്ചേക്കാം. പക്ഷേ അതിനൊക്കെ പുറത്ത് ദൈവവിശ്വാസം എന്നത് സത്യമാണ്. അത് സാംസ്കാരികമായ അടിത്തറയുള്ളതും നമ്മളാൽ അഗ്രാഹ്യമായ കാലഘട്ടങ്ങളുടെ നീണ്ട ചരിത്രം പേറുന്ന പ്രശാന്തമായ യാഥാർത്ഥ്യങ്ങളുടെ ആകത്തുകയുമാണ്. സത്യത്തിനൊരിക്കലും കെട്ടുകഥകളുടെയും അർദ്ധസത്യങ്ങളുടെയും ഭാവനയുടെയും ആവശ്യമില്ല. അത് ആരുടെയും സഹായമില്ലാതെ സ്വയം നിലനിൽക്കുന്നു. ദൈവചൈതന്യം, പ്രപഞ്ചശക്തി, ഇതെല്ലാം വിശ്വാസമെന്ന മഹത്തായ ജീവിത ദർശനത്തിന്റെ സാധാരണത്വത്തിന്റെ എല്ലാ അതിരുകൾക്കുമപ്പുറം മനുഷ്യന്റെ ആത്മാവിനെ നയിക്കുന്ന മാർഗദർശിയാണ്. അങ്ങനെ മാന്ത്രിക താന്ത്രിക വിദ്യകൾക്ക് പ്രസിദ്ധമായ കേരളത്തിൽ 4 നൂറ്റാണ്ടുകൾ നീണ്ട ദൃഢവിശ്വാസത്തിന്റെയും വിശ്വാസ സംസ്കാരത്തിന്റെയും അസാധാരണമായ ചരിത്രമാണ് തൃശൂർ ജില്ലയിൽ നിന്ന് 14 കിലോമീറ്റർ മാറി തൃശൂർ നഗരത്തിൽ നിന്നും ഇരിഞ്ഞാലക്കുട പോകുന്ന വഴിയിൽ കരുവന്നൂർ ചെറിയ പാലം എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന കരുവന്നൂർ കാരണയിൽ ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാതൻ ക്ഷേത്രത്തിന് പറയാനുള്ളത്. 4 നൂറ്റാണ്ടുകൾ പിറകിലേക്ക് സഞ്ചരിച്ചാൽ കാരണയിൽ തറവാട്ടിലെ അതീവ ശിവഭക്തനും മാന്ത്രികജ്ഞാനിയുമായ ഗുരുമുത്തപ്പന് അടുത്തുള്ള 6-ൽ പുലർച്ചെ ധ്യാനിക്കുമ്പോൾ ശിവപാർവതിമാർ പ്രത്യക്ഷപ്പെട്ടു. ആ വിഷ്ണുമായയെ വിളിച്ചുവരുത്തി പ്രത്യക്ഷപ്പെടുത്തി ദിവ്യമായ ശിലയിൽ ഉൾക്കൊള്ളിച്ചു നൽകുകയും അതീവ രഹസ്യങ്ങളായ വിഷ്ണുമായയുടെയും കുട്ടിച്ചാത്തന്മാരുടെയും മാന്ത്രിക രഹസ്യങ്ങൾ ഉപദേശിച്ചു നൽകുകയും ചെയ്തു. നീയും നിന്റെ തലമുറകളും കലിയുഗവരദനായ ശ്രീ വിഷ്ണുമായയെയും കുട്ടിച്ചാത്തന്മാരെയും അതീവ രഹസ്യങ്ങളായ ഈ മാന്ത്രിക താന്ത്രിക വിദ്യകളും വിശേഷാൽ നിവേദ്യങ്ങളും ഉപയോഗിച്ച് പൂജിക്കുകയും ചെയ്യണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു. കരുവന്നൂർ കാരണയിൽ ദേവസ്ഥാനത്തിലേക്ക് ശ്രീ വിഷ്ണുമായയെ തേടി വരുന്ന യഥാർത്ഥ ഭക്തരുടെ ഏതാവശ്യവും അവർ മൂലം നൽകപ്പെടുന്ന വിശേഷാൽ മാന്ത്രിക പൂജാ സേവകളിലൂടെയും മാന്ത്രിക കർമ്മങ്ങളിലൂടെയും നടത്തിക്കൊടുക്കണമെന്ന് ശ്രീ വിഷ്ണുമായ സ്വാമിയോടും കുട്ടിച്ചാത്തന്മാരോടും കൽപ്പിക്കുകയും ചെയ്തതാണ് ഇവിടുത്തെ കുട്ടിച്ചാത്തൻ ആരാധനയുടെ തുടക്കം. കലിയുഗവരദൻ ശ്രീ വിഷ്ണുമായയുടെ ഉഗ്രശക്തിയെ ഈ കുടുംബത്തോട് ചേർന്നുള്ള ശ്രീകോവിൽ പണികഴിപ്പിച്ച് കുടിയിരുത്തി. പൂജാവിധികളും താന്ത്രിക വിധികളുമനുസരിച്ച്
ആരാധനയെ ആരംഭിച്ചു. ശ്രീകോവിലിന് സമീപം പുറത്തായി 9 കൃഷ്ണശിലകളിലായാണ് കുട്ടിച്ചാത്തന്മാരെ കുടിയിരുത്തിയിട്ടുള്ളത്. ദുർമന്ത്രവാദങ്ങളിലൂടെ കുട്ടിച്ചാത്തന്മാരുടെ ശക്തിയെ സ്വാധീനിച്ച് ശത്രുക്കൾക്ക് അപായം വരുത്തുന്നത് പണ്ടത്തെ സർവ്വസാധാരണമായ കാര്യമായിരുന്നു. ഏതൊരു ഭക്തനും ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയെ പ്രാർത്ഥിച്ച് വേണ്ടതായ കർമ്മങ്ങൾ പൂർത്തിയാക്കിയാൽ ഏതൊരു കാര്യവും വിഷ്ണുമായ സ്വാമി സാധിച്ചു തരുമെന്നുള്ള യാഥാർത്ഥ്യം ഭക്തർക്കെല്ലാം അറിവുള്ളതാണ്. ശ്രീ വിഷ്ണുമായയുടെ ഇച്ഛപ്രകാരം പ്രവർത്തിക്കുന്ന കുട്ടിച്ചാത്തന്മാരെ 9 കൃഷ്ണശിലകളിലായി ആവാഹിച്ച് പുറത്ത് കുട്ടിച്ചാത്തൻ തറയിൽ കുടിയിരുത്തി. കരുവന്നൂർ കാരണയിൽ ദേവസ്ഥാനം തറവാട്ടിലെത്തപ്പെടുന്ന ദുഃഖ ദുരിതങ്ങൾ കൊണ്ട് വലയുന്ന ഭക്തരുടെ രക്ഷയ്ക്കായി ഇന്നും നിലനിൽക്കുന്നു. ശത്രു പ്രാർത്ഥനയുടെ ഫലമായി ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ദുരിതങ്ങൾക്ക് ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ പൂജകൾ മൂലം പരിഹാരം നേടിക്കൊടുത്ത് ഭക്തജനങ്ങളുടെ ജീവിതം തന്നെയാണ് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി തിരികെ നൽകിയത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ മറ്റുള്ളവരുടെ ദുശ്ചെയ്തികളെ മാറ്റി, അതാര് കാരണമുണ്ടായി എന്നുവരെ കുട്ടിച്ചാത്തൻ ഭക്തർക്ക് അറിയിച്ചു കൊടുക്കുന്നു. ഇവിടെ എത്തിപ്പെട്ട് ശ്രീ വിഷ്ണുമായ സ്വാമിയെയും കുട്ടിച്ചാത്തന്മാരെയും സേവിച്ച് പ്രാർത്ഥിച്ച് ജീവിതത്തിലും ജോലിയിലുമടക്കം അഭിവൃഷ്ടി സാധ്യമായ ആളുകളിൽ സിനിമാ താരങ്ങൾ മുതൽ രാഷ്ട്രീയക്കാർ വരെയുണ്ട്. അങ്ങനെ വിശ്വാസത്തിന്റെ നൈതികമായൊരു പുനഃസ്ഥാപന യജ്ഞത്തിന് കൂടിയാണ് കരുവന്നൂർ കാരണയിൽ ദേവസ്ഥാനം വിഷ്ണുമായ കുട്ടിച്ചാത്തൻ ക്ഷേത്രം നേതൃത്വം കൊടുത്തത്. കുട്ടിച്ചാത്തനെ ചുറ്റിപ്പറ്റിയുള്ള അഭ്യൂഹങ്ങൾക്കും പൊടിപ്പും തൊങ്ങലും വെച്ച കഥകൾക്കും അങ്ങനെ അറുതി വരികയും ഇവിടുത്തെ പ്രശസ്തി കാലദേശഭേദമന്യേ പരക്കുകയും ചെയ്തു. നാനാദേശങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ ഇവിടേക്ക് എത്തിപ്പെട്ട് സ്വാമിയുടെ നിയോഗത്തിൽ ദർശനം നേടി സ്വന്തം പ്രശ്നങ്ങൾക്കായുള്ള പരിഹാര കർമ്മങ്ങൾ ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിക്ക് ഏർപ്പാട് ചെയ്യുന്നു. പൂജകൾക്ക് ശേഷം ഇവിടെ നിന്ന് നൽകുന്ന യന്ത്രങ്ങളും കരുശക്തിയും കുടുംബത്തിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ സകല ദുരിത ദോഷങ്ങളിൽ നിന്നും മോചനം നേടി കാര്യസാധ്യം പ്രാപ്തമാക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തൊഴിൽ പ്രശ്നം, ബിസിനസ്സിലെ തടസ്സങ്ങൾ, ദാമ്പത്യ കുടുംബ പ്രശ്നങ്ങൾ, ശത്രു സംബന്ധമായ ആഭിചാര ദോഷങ്ങൾ മൂലം കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം, ശത്രുനാശം, ജാതക പ്രശ്നങ്ങൾ, പ്രണയം, വിരഹം, കലഹം, ഇങ്ങനെ ജീവിതത്തിലെ അസാധാരണമായ ഏതു തരം പ്രശ്നങ്ങളാൽ ദുരിതത്തിലായ വിശ്വാസത്തോടെ തേടിപ്പിടിച്ചെത്തുന്ന ഭക്തരെ കരുവന്നൂർ കാരണയിൽ ദേവസ്ഥാനത്തിലെ ശ്രീ വിഷ്ണുമായയും കുട്ടിച്ചാത്തന്മാരും കൈവിടാതെ കാര്യസാധ്യം നേടി നൽകി അനുഗ്രഹിച്ചയക്കുന്നു. പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ഏതൊരാവശ്യങ്ങൾക്കും കുട്ടിച്ചാത്തനെ ഏതൊരാൾക്കും ആശ്രയിക്കാം. കുട്ടിച്ചാത്തനെ പ്രസാദിപ്പിച്ച് ജീവിതത്തിലെയും ജോലിയിലെയും മറ്റും കഷ്ടതകൾ മാറ്റിയ ലക്ഷക്കണക്കിന് ഭക്തരുടെ അനുഭവ കഥകൾ മാത്രമാണ്. ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും കരുവന്നൂർ കാരണയിൽ ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ ക്ഷേത്രത്തിന്റെ പ്രശസ്തിക്ക് കാരണമായത്. കുട്ടിച്ചാത്തനെ പ്രസാദിപ്പിച്ച് ജീവിതത്തിലെയും ജോലിയിലെയും മറ്റും കഷ്ടതകൾ മാറ്റിയ ലക്ഷക്കണക്കിന് ഭക്തരുടെ അനുഭവ കഥകൾ മാത്രമാണ് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും കരുവന്നൂർ കാരണയിൽ ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ ക്ഷേത്രത്തിന്റെ പ്രശസ്തിക്ക് കാരണമായത്. 390 കുട്ടിച്ചാത്തന്മാർ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ശിവസുധനായ കലിയുഗ വരദൻ ശ്രീ വിഷ്ണുമായ പറയുന്നത് എല്ലാ കുട്ടിച്ചാത്തന്മാരും അക്ഷരം പ്രതി അനുസരിക്കുന്നു. ശ്രീകോവിലിൽ ആവാഹിക്കപ്പെട്ടിട്ടുള്ള ശ്രീ വിഷ്ണുമായെ ആത്മാർത്ഥമായ പ്രാർത്ഥനയുടെയും ഇവിടെ നിന്നും നിർദ്ദേശിക്കപ്പെടുന്ന രഹസ്യ പൂജാതി കർമ്മങ്ങളും അചഞ്ചലമായ ഭക്തിയിലൂടെയും പ്രസാദിപ്പിച്ചാൽ ഭക്തരുടെ ഏതാവശ്യവും കുട്ടിച്ചാത്തന്മാർ നിറവേറ്റിക്കൊടുക്കും. ആ വിഷ്ണുമായയുടെ പുരാണം തുടങ്ങുന്നത് വനത്തിൽ നായാട്ടിനായി പോകുന്ന ശിവഭഗവാനെ അവിടെ വെച്ച് കാണുന്ന അതീവ സുന്ദരിയായ കാട്ടുസ്ത്രീയായ കൂളിവാകയിൽ മോഹം തോന്നുകയും കൂളിവാകയെ പ്രാപിക്കണമെന്ന തന്റെ ആഗ്രഹം നേരിട്ട് പറയുകയും ചെയ്തു. ഞാൻ നായാട്ട് കഴിഞ്ഞു വരുന്നതുവരെ കാത്തിരിക്കണമെന്ന് നിർദ്ദേശിച്ചു. പാർവതീദേവിയുടെ അതീവ ഭക്തയായ കൂളിവാക ശിവഭഗവാന്റെ ചൈതന്യം ഉൾക്കൊള്ളാനുള്ള ശക്തി തനിക്കില്ലെന്ന് മനസ്സിലാക്കുകയും മനമുരുകി പാർവതീദേവിയെ വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്തു. പാർവതീദേവി കൂളിവാകയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും കാര്യമറിഞ്ഞ് പാർവതീദേവി കൂളിവാകയുടെ രൂപം പൂണ്ട് ഭഗവാനുമായി വേഴ്ചയിൽ ഏർപ്പെടുകയും ചെയ്തു. അതിൽ ഉരുപ്പെട്ട ജീവന്റെ അംശത്തെ ഒരു കാട്ടുകിഴങ്ങിൽ നിക്ഷേപിക്കുകയും പാതിമുറിച്ച് കൂളിവാകയ്ക്ക് ഭക്ഷിക്കാൻ നൽകുകയും ചെയ്തു. മഹാമാന്ത്രിക ചൈതന്യമുൾപ്പെട്ട ഈ കിഴങ്ങിൽ നിന്നും നീ ഗർഭം ധരിക്കുകയും അതീവ മാന്ത്രികനായൊരു പുത്രന് ജന്മം നൽകുകയും ചെയ്യുമെന്ന് പറയുകയും ചെയ്തു. കിഴങ്ങിൻ ബാക്കി ഭാഗം 390 കഷ്ണങ്ങളാക്കി സമീപത്തെ പുഴയിലേക്ക് നിക്ഷേപിക്കുകയും ഈ 390 കഷ്ണങ്ങളിൽ നിന്നും കുട്ടിച്ചാത്തന്മാർ പിറവിയെടുക്കുകയും വിഷ്ണുമായ സ്വാമിയുടെ അനുചരന്മാരായി പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തു.
ചെറുപ്പത്തിൽ തന്നെ അതീന്ദ്രിയമായ മാന്ത്രിക ശക്തികൾ പ്രകടിപ്പിച്ച ശ്രീ വിഷ്ണുമായ സ്വാമി വളർന്നപ്പോൾ ധാരാളം അസുരന്മാരെ നിഗ്രഹിക്കുകയും ചെയ്തു. ശ്രീ വിഷ്ണുമായ ഒരിക്കൽ തന്റെ ജനന രഹസ്യം മനസ്സിലാക്കിയ ശേഷം മാതാപിതാക്കളായ ശിവപാർവതിമാരെ കാണാനായി കൈലാസത്തിലേക്ക് പുറപ്പെട്ടു. എന്നാൽ നന്ദിദേവൻ ശ്രീ വിഷ്ണുമായയെ കൈലാസത്തിനകത്തേക്ക് കയറ്റിവിട്ടില്ല. എന്നാൽ മഹാമാന്ത്രികനായ ശ്രീ വിഷ്ണുമായ തന്റെ മാന്ത്രിക ശക്തിയാൽ വിഷ്ണു ഭഗവാന്റെ രൂപമെടുത്ത് ഉള്ളിലേക്ക് കയറി മാതാപിതാക്കളെ ദർശിക്കുകയും ചെയ്തു. തന്റെ മായാശക്തിയാൽ വിഷ്ണുരൂപം പൂണ്ട് പിതാവിനെ ദർശിച്ചതിനാൽ വിഷ്ണുമായ എന്നറിയപ്പെടുമെന്നും പറഞ്ഞ് ശിവഭഗവാൻ വിഷ്ണുമായയ്ക്ക് വാഹനമായി ചെമ്പൻ പോത്തിനെയും നൽകി ഭൂമിയിലേക്ക് അയക്കുകയും കരുവന്നൂർ കാരണയിൽ ദേവസ്ഥാനത്തെ മഹാമാന്ത്രികനായ കാരണവരായ ഗുരുമുത്തപ്പനെ ഏൽപ്പിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം. പോത്തുകളിൽ ശ്രേഷ്ഠനായ ചെമ്പൻ പോത്താണ് ശ്രീ വിഷ്ണുമായയുടെ വാഹനം. ശ്രീകോവിലിൽ മുറ്റത്ത് സ്ഥാപിച്ചിട്ടുള്ള ദീപസ്തംഭത്തിന്റെ ഏറ്റവും മുകളിലായി ഇത് നമുക്ക് കാണാം. കുട്ടിച്ചാത്തന്മാരെ കുടിയിരുത്തിയ 9 കൃഷ്ണശിലകൾ 390 കുട്ടിച്ചാത്തന്മാരുടെയും ആവാസ കേന്ദ്രമാണ്. കൂടാതെ വിഷ്ണുമായ സ്വാമിയുടെ അമ്മയായ കൂളിവാകയെ ഇവിടെ മച്ചിൽ പ്രതിഷ്ഠിച്ച് പൂജിച്ച് ആരാധിക്കുകയും ചെയ്യുന്നു. വർഷത്തിലൊരിക്കൽ വിഷ്ണുമായ സ്വാമിയുടെ പിറന്നാൾ ദിനമായ തിറവെള്ളാട്ട് മഹോത്സവത്തിന് മാത്രമാണ് ഭഗവതിയെ താഴേക്ക് എഴുന്നള്ളിച്ച് ഭക്തർക്ക് ദർശനം സാധ്യമാകുന്നത് എന്നുള്ളതും ഇവിടുത്തെ പ്രത്യേകതയാണ്. ശ്രീ വിമോദ സ്വാമിയാണ് നിലവിലെ കരുവന്നൂർ കാരണയിൽ ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ ക്ഷേത്രത്തിലെ ദേവസ്ഥാന അധിപതി. ഭക്തജനങ്ങളുടെ ഏത് ആവശ്യങ്ങളും അന്വേഷണങ്ങളും സ്വാഗതം ചെയ്തുകൊണ്ട് ശ്രീകോവിലിന്റെ കാര്യങ്ങൾ, പൂജാവിധികൾ, വഴിപാടുകൾ എന്നിവ നോക്കി നടത്തുന്നതിൽ നേതൃനിരയിലാണ് ഇദ്ദേഹം. എല്ലാ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ നിയോഗദർശനത്തിൽ എത്തിപ്പെട്ട ആവലാദികൾ ഉണർത്തിച്ച് വേണ്ടതായ അനുഗ്രഹം കയറിപ്പറ്റിയാൽ നേടാൻ സാധിക്കാത്തതായി ഒരു കാര്യങ്ങളും ഇല്ലെന്നാണ് ഭക്തരുടെ അനുഭവം. ദ്രാവിഡ സംസ്കാരത്തിന്റെയും ഹൈന്ദവ പാരമ്പര്യത്തിന്റെയും പ്രൗഢപൂർണമായ ഉൾച്ചേരലിന്റെ ദിവ്യമായ അനുഭൂതിയാണ് കരുവന്നൂർ കാരണയിൽ ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ ക്ഷേത്രം. കേരളത്തിൽ നിലവിൽ നിരവധി കുട്ടിച്ചാത്തൻ ക്ഷേത്രങ്ങളാണുള്ളത്. എന്നാൽ മറ്റ് ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിച്ചിട്ടും വേണ്ടവിധം പൂജകൾ ചെയ്തിട്ടും നടക്കാത്ത പല കാര്യങ്ങളും കരുവന്നൂർ കാരണയിൽ ദേവസ്ഥാനത്തിൽ എത്തിപ്പെട്ട് വേണ്ട പൂജാവിധികൾ അർപ്പിച്ചാൽ കാര്യസാധ്യം നേടുന്നു എന്നുള്ളതിനാലാണ് പല ദേശങ്ങളിൽ നിന്നും ഭക്തർ തേടിപ്പിടിച്ച് കരുവന്നൂർ കാരണയിൽ ദേവസ്ഥാനത്തേക്ക് എത്തിപ്പെടുന്നത്. എന്നാൽ സൂത്രത്തിൽ കാര്യം നേടാമെന്ന് കരുതി ഒരു പരീക്ഷണത്തിനായി എത്തിപ്പെടുന്ന ഭക്തരെ വലിയ വലിയ പരീക്ഷണങ്ങളിലൂടെ കടത്തിവിട്ട് വിഷ്ണുമായ പരീക്ഷിക്കുകയും തക്കതായ ശിക്ഷ നൽകുകയും ചെയ്തിട്ടുള്ളതും പലർക്കും അനുഭവമുള്ളതാണ്. പൂർണ്ണ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി സ്വാമിക്ക് നൽകുന്ന വഴിപാടുകളും പൂജകളും മാത്രമേ ശ്രീ വിഷ്ണുമായ സ്വാമിയും കുട്ടിച്ചാത്തന്മാരും കൈകൊണ്ട് കാര്യം സാധ്യം നൽകുകയുള്ളൂ എന്നുള്ളതും യഥാർത്ഥമായ സത്യമാണ്. ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ എന്നാൽ പേടിക്കാനോ സംശയിക്കാനോ ഉള്ള കാര്യമല്ല. അചഞ്ചലമായ ഭക്തിയോടെ മനസ്സുരുകി വിളിച്ചു പ്രാർത്ഥിക്കുന്ന അനേകം ഭക്തജനങ്ങൾക്ക് ആശ്രയവും ശത്രുദോഷങ്ങളിൽ നിന്നും സംരക്ഷണവും നൽകി നല്ല ജീവിതവും പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന തീർത്തും ഭക്തിസാന്ദ്രവും ചൈതന്യപൂർണവുമായ വിശ്വാസ കേന്ദ്രമാണ്. മാറാരോഗങ്ങളും അപകടങ്ങളും മുതൽ കുടുംബ പ്രശ്നങ്ങൾക്കും വരെ പരിഹാരം നേടാനായി തമിഴ്നാട്, കർണാടക, തെലുങ്കാന, ആന്ധ്ര മുതൽ മലേഷ്യ, സിംഗപ്പൂർ എന്നീ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ ഇങ്ങോട്ടേക്കുള്ള ഭക്തജനങ്ങളുടെ പ്രവാഹം അതിനുള്ള തെളിവാണ്. Oh, oh, oh.
വിശ്വാസത്തിന്റെ ശുദ്ധത കൊണ്ടും പാരമ്പര്യത്തിന്റെ ദൃഢത കൊണ്ടും ഭക്തജനങ്ങളുടെ ഏത് ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുന്നതിനായി നിലകൊള്ളുന്ന വിശ്വാസത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് നൂറ്റാണ്ടുകളുടെ ചരിത്രമെഴുതിക്കൊണ്ട് കാരണയിൽ ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ ക്ഷേത്രം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കേരളത്തിലും തൃശൂർ ജില്ലയിലും നിരവധി വിഷ്ണുമായ ക്ഷേത്രങ്ങൾ ഉണ്ടെന്നതിനാൽ കരുവന്നൂർ കാരണയിൽ ദേവസ്ഥാനത്തേക്കായി എത്തിപ്പെടുന്ന ഭക്തജനങ്ങൾ അവർ എത്തിപ്പെട്ടത് കരുവന്നൂർ കാരണയിൽ ദേവസ്ഥാനം അതിലേക്ക് തന്നെയാണ് എന്ന് അവർ തന്നെ ഉറപ്പുവരുത്തേണ്ടതാണ്. ശ്രീ വിഷ്ണുമായയുടെയും കുട്ടിച്ചാത്തന്റെയും അനുഗ്രഹം എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവട്ടെ. അവർക്കൊക്കെ നല്ല ഇതായിരുന്നു. അപ്പൊ അതിനകത്ത് തമിഴിലായിരുന്നു, അങ്ങനെ കണ്ട് കേട്ടാണ് വന്നത്. മേഡം എന്താ ചെയ്യുന്നത്? എവിടെ തിരുപ്പണിത്തരം? ഞാൻ ഡാൻസർ ആണ്. പിന്നെ എനിക്ക് ഒത്തിരി പ്രശ്നങ്ങൾ, ബോഡിക്കൊക്കെ പ്രശ്നങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എനിക്കതിനെ കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ എന്റെ ഫ്രണ്ട് പറയുന്ന കേട്ട് ഞാൻ വെറുതെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ അതിനുശേഷം കുറച്ച് മാറ്റങ്ങൾ വന്നു. അറ്റ്മോസ്ഫിയർ ഭയങ്കര ഇഷ്ടമായി. ഞാൻ വന്നപ്പോ തന്നെ പറഞ്ഞു എനിക്ക് ദൂരം ഇല്ല പണിയാണ് വന്നതാണ്. പക്ഷേ കുടുംബന്തൂർ ദേവി ക്ഷേത്രത്തിലാണ് വന്നേ. അവിടെ വരുമ്പോ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഒരു സ്ഥലം നോക്കിയതാണ്. അപ്പൊ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോ കിട്ടി വന്നു. ഇതൊക്കെ ആദ്യത്തെ പ്രശ്നം വരുന്നത് അറിയത്തില്ല എന്തൊക്കെയാണ് കാര്യങ്ങൾ.